കണ്ണൂരിൽ റോഡ് പണിയുടെ മറവിൽ മരം മുറിച്ചു മുറിച്ചുകടത്തിയ സംഭവത്തിൽ പൊതുമരാമത്ത് ഓഫീസുകളിൽ വിജിലൻസ് പരിശോധന നടന്നത് വൻ ക്രമക്കേടാണെന്നും മരം കടത്തിയത് ഉദ്യോഗസ്ഥരാണെന്നതിനും തെളിവുകിട്ടി മരം വിൽപ്പനയിൽ ലേലം നടന്നിട്ടില്ല എന്നതടക്കം വിജിലൻസിന് തെളിവുകൾ ലഭിച്ചു മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ് സി കെ വിജയൻ വിവരങ്ങളുമായി വിജയൻ കഴിഞ്ഞ ദിവസം വിശദമായി തന്നെ ഇക്കാര്യത്തിൽ വിജയൻ റിപ്പോർട്ട് ചെയ്തതാണ് ഈ മരങ്ങൾ എവിടേക്ക് പോയി അപ്രത്യക്ഷമായ കുറിച്ച് ഏത് തരത്തിലുള്ള ക്രമക്കേടാണ് ഈ സംഭവത്തിൽ നടന്നിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ശ്രീജ കണ്ണൂരിലെ റോഡരികിൽ നിന്നും കാണാതായ മരങ്ങൾ ചിലരുടെ വീടുകളിലെ കട്ടിലയും ജനലും ഒക്കെ ആയി മാറിക്കഴിഞ്ഞു എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ വിജിലൻസിൻ്റെ പരിശോധനയിൽ ലഭ്യമായിട്ടുള്ളത് അത് ആരുടെയൊക്കെ വീടുകളാണ് എന്നതാണ് മാ എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ പ്രശ്നം ഏതാണ്ട് അത്രമാത്രം ഗുരുതരമായ ക്രമക്കേടുകളാണ് നടന്നിട്ടുള്ളത് എന്ന് വിജിലൻസിൻ്റെ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് തീയതി കഴിഞ്ഞതിന് ശേഷം പത്രത്തിൽ പരസ്യം കൊടുക്കുക പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടും ആൾക്കാർ വന്നില്ല എന്ന് രേഖകൾ ഉണ്ടാക്കുക യഥാർത്ഥത്തിൽ പരസ്യം നൽകിയതുമില്ല പത്രത്തിൽ അങ്ങനെ ഒരു പരസ്യം വന്നതായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മരം കളവുപോയി എന്ന് പറയുക മരം കളവുപോയതിന് പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടോ അതിന്റെ രേഖകളുണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ അത്തരത്തിൽ രേഖകൾ ഒന്നും തന്നെ ഇല്ല ഈ രീതിയിൽ മരം വാങ്ങാൻ ആൾ വന്നില്ല എന്നായി പിന്നീടുള്ള പിന്നീടുള്ള അവരുടെ വിശദീകരണം എന്നാൽ മരവും വിറകും ശേഖരിക്കുന്നതിന് വേണ്ടി വാങ്ങുന്നതിന് വേണ്ടി നേരിട്ട് സൈറ്റിൽ പോലും ആൾക്കാർ പോയി ഉദ്യോഗസ്ഥന്മാരോട് ഉദ്യോഗസ്ഥന്മാരോടതിൻ്റെ നടപടിക്രമങ്ങൾ ചോദിച്ചതിന് വരെ ഇപ്പോൾ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അത്തരത്തിൽ അടിമുടി ഇത്തരത്തിൽ ക്രമക്കേട് നടന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത് അതിൽ മാടായി മേഖലയുടെ സബ് ഡിവിഷനിൽപ്പെടുന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അതിൻ്റെ ചുമതലയുള്ള അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ടത് ഉദ്യോഗസ്ഥർക്ക് ഈ മരം കടത്തുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്ന് ഇപ്പോൾ വിജിലൻസിൻ്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട് ഇത്തരത്തിൽ ഇതിൻ്റെ പിന്നാലെ തന്നെ ഈ ഈ ക്രമക്കേടുകളുടെ ഏറ്റവും അവസാനത്തെ വേരുകൾ വരെ തേടുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്ന ശ്രമത്തിലാണ് ഇപ്പോൾ വിജിലൻസ് ഉള്ളത്